ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വലിയ വീഡിയോ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ എഫ് സി ഇപ്പം ഒരു നല്ല കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ എത്ര കിലോമീറ്റർ ആയത് ഞാൻ കാണിച്ചുതരാം. ആ മീറ്റർ ഓണായി വന്നിട്ടുണ്ട് കേട്ടോ. 73,640 കിലോമീറ്റർ, ഇത്രയും കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പണികളൊക്കെ ഞാൻ പറ്റുമെങ്കിൽ പറഞ്ഞുതരാം. സ്വിച്ച് ചെറിയ കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോഴും നമ്മളൊരു ബ്രോ പറഞ്ഞ കണക്ക് ഒരു കമൻറ്റ് ചെയ്ത് ചെറിയതായിട്ട് ഓയിൽ അവിടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഞാൻ മുമ്പ് ഇവിടെ അങ്ങനെ ഓയിൽ അടിക്കത്തില്ലായിരുന്നു. മറ്റേ മുമ്പ് TW40 വാങ്ങിച്ച് അടിച്ചിട്ടുണ്ട്. ഓയിലൊക്കെ കൂടുതലെന്ന ഈ ഇവിടെയും താക്കോലിക്ക് ഇടലേ അവിടെയൊക്കെയാണ് സാധാരണ ഓയിൽ ഞാൻ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പണികളൊക്കെ, അല്ലെങ്കിൽ പണികളായിട്ടല്ല, കുറച്ച് സംഭവങ്ങളൊക്കെ മാറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ കളറൊക്കെ നല്ല വൃത്തിയായി ഫെയ്ഡായിട്ടുണ്ട്. ഇത് PPF ചെയ്താലും നേരെ ആവുമോ എന്നറിയത്തില്ല. അതിൽ ചെയ്യുന്നില്ല, അറിയത്തില്ല, അതിനെപ്പറ്റി അറിയത്തില്ല. പിന്നെ മിക്കയിടത്തും മങ്ങി കേട്ടോ. ഇത് നമ്മുടെ ഈ ക്രിക്കറ്റ് ടീമിൻ്റെ, നമ്മൾ കളിക്കാൻ പോകുന്ന ചെറിയ ടീമുണ്ട് കേട്ടോ, ടൈറൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ലോഗോ അടിച്ചിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ല. അങ്ങനെ കരിയും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല. ചെറുതായിട്ട് അത് ചെറിയൊരു ഇത് അത്രയേ ഉള്ളൂ. വേറെ കരിയും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ സൈഡ് വലുതായിട്ട് വാങ്ങിയിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ഈ ഷീൽഡ് ഇളകി പോയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് ഇളകി പോയിട്ടുണ്ട് അത്. ഇത് മാത്രം എത്ര രൂപയാണെന്ന് അറിയത്തില്ല. പറ്റുമെങ്കിൽ ഒരെണ്ണം ഇൻ്റർനെറ്റ് വാങ്ങിച്ച് വയ്ക്കാൻ കണ്ടത് ഇളകിപ്പോയി. അവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാകും. അതുകൊണ്ടോ ഒരു അത് പൊട്ടിപ്പോയി. അവിടുത്തെ ഒരു ഇത് പൊട്ടിപ്പോയി. പിന്നെ വേറെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ചെയിൻ സ്പ്രോക്കിൻ്റെ വലിയ കുഴപ്പമില്ല, കുറച്ചും കൂടെ ഓടും, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഷോക്ക് ഓഫ്സർ മുമ്പ് മാറിയായിരുന്നു, അതും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനിയിപ്പം മാറേണ്ടത് ഇപ്പം ബ്രേക്ക് പിടിക്കുമ്പോഴേ, ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഈ ബാക്ക് ലൈറ്റ് കത്തുന്നില്ല. പക്ഷേ ബാക്ക് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് കത്തുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോഴും ആ ലൈറ്റ് കത്തുന്നില്ല. അതെന്താണെന്തോ, ബ്രേക്ക് സ്വിച്ചിന് എന്തെങ്കിലും ചെറിയ ഇഷ്യൂ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇടയ്ക്ക് വെച്ച് ഞാൻ ബാക്ക് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഇത് കത്തിയില്ല. പക്ഷേ ഇവിടെ പിന്നീട് നോക്കിയപ്പം വീണ്ടും കത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലെ ബ്രേക്ക് സ്വിച്ച് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അത് മാറണം. പിന്നെ ഇനിയിപ്പോൾ അവിടെ ഒരു ഓറിങ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അത് മാറണം. പിന്നെ ഈ ആക്സിലേറ്റർ കേബിളും ബ്രേക്ക് ആക്സിലേറ്റർ കേബിള് മാറി കുറച്ച് മുമ്പ് മാറിയതേ ഉള്ളൂ. അപ്പം ബ്രേക്ക് കേബിളും ഇനി ക്ലച്ച് കേബിളും മാറണം. അതൊക്കെ ഒരു 30,000 കിലോമീറ്ററായിട്ട് മാറുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒരു 30,000-35,000 കിലോമീറ്ററൊക്കെ ആകുമ്പം ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കേബിളായാലും ക്ലച്ച് കേബിളും ബ്രേക്ക് കേബിളും ഒക്കെ മാറുന്നത് നന്നായിരിക്കും. ഞാൻ ഇപ്പോൾ ആക്സിലേറ്റർ കേബിൾ എന്തായാലും മുമ്പേ മാറിയിട്ടുണ്ട്. ക്ലച്ച് കേബിളും ബ്രേക്ക് കേബിളും മാറിയിട്ട് നല്ല നാളായി. അപ്പോൾ അത് എന്തായാലും മാറണം. പിന്നെ മഡ്ഗാർഡൊക്കെ മൊത്തം മങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് കളർ ഫെയ്ഡാവും, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ കുറേ നാൾ വെയിലത്തൊക്കെ ഇരുന്ന് വാങ്ങിച്ച ഉടനെ നല്ല രീതിക്ക് വണ്ടി ഓടിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലത്തും മഴയത്തൊക്കെ നല്ല വർത്തി ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് കളറൊക്കെ നല്ലതുപോലെ ഫെയ്ഡായിട്ടുണ്ട് വണ്ടിയുടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ ഇതിൻ്റെ ടയറിനും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോളയുടെ ടയറാണ് ഇട്ടിരിക്കുന്നത്, അതും കുഴപ്പമില്ല. അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. നല്ല രീതി നല്ല ടയറാണ് കേട്ടോ. നല്ല സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ടയറിൻ്റെ കാര്യത്തിൽ. നല്ല രീതിക്ക് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിക്ക് കോർണറിങ്ങൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗും മാറണം. ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്, ചെറുതായിട്ട് മാറാനുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ആക്സിലേറ്റർ കേബിൾ മാറുന്നില്ല, ക്ലച്ച് കേബിൾ, ബ്രേക്ക് കേബിൾ, ഒരു സ്പാർക്ക് പ്ലഗ്. അതിപ്പോൾ അടുത്ത സർവീസിന് അല്ലെങ്കിൽ അതിന് മുമ്പേ ഞാൻ ചിലപ്പോൾ മിക്കവാറും അതൊക്കെ മാറുന്നതായിരിക്കും. പിന്നെ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഈ രണ്ട് ഗ്ലാസും കൂടെ മാറിയേ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം വിസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ മാറാത്തത് കേട്ടോ. പിന്നെ NS-ൻ്റെയും ഡൊമിനോറിൻ്റെയും ഗ്ലാസ് ഇത് നന്നായിട്ട് ചേരും. അതൊക്കെ ഒന്ന് മാറിയേ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, വലിയൊരു വീഡിയോ ഒന്നും അല്ല. നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.